കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പുൽപ്പള്ളിയിലെത്തിച്ചു. മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് മൃതദേഹമായുള്ള വാഹന വ്യൂഹം എത്തിയത്. നാട്ടുകാരുണ്ട്, കർഷക പ്രതിനിധികളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്, സഭാപ്രതിനിധികൾ എല്ലാവരും തന്നെയുണ്ട്. ഇവിടെ ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷേപമായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. നേരത്തെ കൽപ്പറ്റയിൽ സമാന രീതിയിൽ പ്രക്ഷേപ പ്രകടനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെയും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഉൾപ്പെടെ കണക്കിലെടുത്ത് പ്രതിഷേധം പുൽപ്പള്ളിയിലേക്ക് മാറ്റുകയായിരുന്നു. നമുക്കറിയാൻ സാധിക്കുന്നത് ഇവിടുന്ന് ഒരു പക്ഷേ ഒരു വിലാപയാത്രയായി പാക്കത്തേക്ക് മൃതദേഹം കൊണ്ടുപോകാനാണ് സാധ്യത. അതിനു മുന്നേ തന്നെ ഒരു ഉറപ്പ് ഇക്കാര്യത്തിൽ വേണമെന്നുള്ള കാര്യം ചില ബന്ധുക്കൾ ഉൾപ്പെടെ ആവർത്തിക്കുന്നുണ്ട്. ചില കർഷക സംഘടനകളും അത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള നഷ്ടപരിഹാരം, ബാക്കി കാര്യങ്ങളെല്ലാം എങ്ങനെ, കുടുംബത്തിന്റെ കുട്ടികളുടെ പഠന ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സർക്കാർ തീരുമാനം ഉണ്ടാകണം, ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഔദ്യോഗികമായി ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും സമരത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കർഷകരുടെ ഒരു നിലപാടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ രണ്ട് പരിസരത്താണ് മൃതദേഹം ആംബുലൻസ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ കൂടുതൽ കർഷക സംഘടനാ പ്രതിനിധികളും നാട്ടുകാരും ഇങ്ങോട്ട് എത്തും. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് പാക്കം എന്ന് പറയുന്ന പ്രദേശം. അവിടേക്ക് വിലാപയാത്രയെ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് ഇവർ നടത്തുന്നതെന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും പ്രതിഷേധ പ്രകടനം കൂടുതൽ കരുത്താർജിക്കാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് പുൽപ്പള്ളിയിലും പരിസരത്തും വെച്ചിട്ടുണ്ട്. ശ്രീധരൻ, ജില്ലാ കളക്ടർ അടക്കമുള്ളവർ നേരിട്ട് എത്തണമെന്ന ആവശ്യമൊക്കെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അത്തരത്തിലുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുമുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. ജനപ്രതിനിധികൾ എല്ലാവരും തന്നെയുണ്ട്. രണ്ട് MLA മാർ ഈ മൃതദേഹമായുള്ള വാഹന വ്യൂഹത്തെ അനുഗമിച്ചിരുന്നു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ വീട്ടിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഈ ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഈ പാക്കേജ് സംബന്ധിച്ചൊരു ഉറപ്പ് നൽകിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നുള്ളതായിരുന്നു ഇവരുടെ നിലപാട്. ഏതായാലും ഔദ്യോഗിക തലത്തിൽ ചർച്ചകളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം പുറത്തു വരുന്നതായിരിക്കും.